നഗരസഭയിൽ എൽ ഡി എഫ് അംഗങ്ങൾക്ക് നേരെ യു ഡി എഫ് അംഗങ്ങളുടെ കൈയേറ്റം എൽ ഡി എഫ് അംഗം സജീർ ഇസ്മയിലിന് പരിക്കേറ്റു സിവിൽ സ്റ്റേഷൻ പണിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിനു കാരണം വിവരങ്ങളുമായി സനോജ് ചേരുകയാണ് സനോജ് വിശദാംശങ്ങൾ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് കയ്യേറ്റവും വാക്കേറ്റവും കയ്യാങ്കളിയുമെല്ലാം ഉണ്ടായത് ഇതിന് ആസ്പദമായ കാര്യമെന്ന് പറയപ്പെടുന്നത് ഈരാറ്റുപേട്ടയിൽ സിവിൽ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ പൂഞ്ഞാർ എം എൽ എ ആയിട്ടുള്ള സുഭാഷ് കുളത്തിങ്കലിൻ്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ പണി കഴിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇത് എവിടെ പണിയണമെന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം കഴിഞ്ഞ കുറച്ച് കാലമായി ഈരാറ്റുപേട്ടയിൽ നിലനിൽക്കുന്നുണ്ട് കടുവാമുഴിയിൽ സർക്കാർ ഉടമസ്ഥയിൽ അനുയോജ്യമായ സ്ഥലത്ത് സിവിൽ സ്റ്റേഷൻ പണിയണമെന്നുള്ള ആവശ്യമാണ് യു ഒഴികെയുള്ള മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും സാമുദായിക നേതാക്കന്മാർക്കുമെല്ലാം താല്പര്യമുള്ള കാര്യം അനുയോജ്യമായ സ്ഥലം അവിടെയാണ് എന്നും അതുകൊണ്ട് അവിടെ പണി കഴിക്കണമെന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ ചൊല്ലി ഇന്ന് ഇരേറ്റപേട്ടയിൽ നഗരസഭയിൽ ചർച്ച വരികയും ചർച്ചയെ തുടർന്ന് എൽ ഡി എഫ് അംഗങ്ങൾ കടുവാമുഴിയിലെ സർക്കാർ ഉടമസ്ഥയുള്ള സ്ഥലത്ത് അനുയോജ്യമായ സ്ഥലത്ത് സിവിൽ സെഷൻ പണി കഴിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് യു ഡി എഫ് അംഗങ്ങൾ രംഗത്ത് വന്നതാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത് ഇത് വാക്കേറ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷം ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിലെ അംഗമായിട്ടുള്ള സജീർ ഇസ്മായിലിനെ യു ഡി എഫ് അംഗങ്ങൾ തള്ളി ത നിലത്തിടുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അദ്ദേഹത്തെ തള്ളി നിലത്തേക്കിടുന്നത് അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന അദ്ദേഹം പിന്നീട് ഈ യു ഡി എഫ് അംഗങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കേറ്റത്തിൽ ഏർപ്പെടുകയും കയ്യാങ്കലിലേക്ക് കാര്യങ്ങളിലെത്തുകയുമായിരുന്നു അങ്ങനെ ഗുരുതരമായി വീട് പരിക്കേറ്റ അദ്ദേഹത്തെ ഈരാറ്റവട്ടിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാലാലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു നാണക്കേട് തന്നെയാണ് ഈരാറ്റുപട്ട നഗരസഭയെ സംബന്ധിച്ച് ഇന്നുണ്ടായിട്ടുള്ളത് ആ ശരി സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്